എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ കൊച്ചുവേളിയിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന 1631 എന്ന ട്രെയിനിൽ ഞാനിന്നൊരു യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുവാനായിട്ട് പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രെയിന് പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നതേ ഉള്ളൂ. ശരിക്കും കൊച്ചുവേളിയിൽ നിന്നും വൈകുന്നേരം 4:45 ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് ഈ ഒരു ട്രെയിൻ ഒരല്പം ലേറ്റാണ്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഈ ട്രെയിൻ ലേറ്റായിട്ടാണ് ഓടുന്നത്. അപ്പോൾ എന്താണ് അതിനുള്ള കാരണങ്ങളെന്ന് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ശരിക്കും പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും കൊണ്ടുവരേണ്ടതാണ്. എങ്കിൽ മാത്രമേ കൃത്യസമയത്ത് അവർക്ക് എൻജിനും മറ്റ് കാര്യങ്ങളും ഒക്കെ കണക്ട് ചെയ്തിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരുപാട് പേര് ഈ ഒരു ട്രെയിനിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പലർക്കും ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കൺഫേം ആക്കാം എന്നുള്ളതിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു ട്രെയിനിലെ AC കമ്പാർട്ട്മെൻറ്റ്. 2-tier AC ആണിത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു സൈഡിൽ 3 പേർക്കായിരിക്കും നമുക്ക് ബെർത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ 2 പേർക്ക് വീതമാണ് ബെർത്ത് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ സൈഡ് അപ്പറും ലോവറും മറ്റ് കോച്ചുകളുള്ളത് പോലെ തന്നെ സെയിം തന്നെയാണ്. പക്ഷേ അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരുപാട് കർട്ടനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പ്രൈവസി നമുക്ക് ലഭിക്കും. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ AC കോച്ചുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പില്ലോസും അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സും ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വൃത്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാ സീറ്റുകളുടെ അടുത്തും ഓരോ പവർ പോയിൻറ്റും വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് AC കമ്പാർട്ട്മെൻറ്റിലെ ടോയ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ക്ലീൻ ആണ്. പക്ഷേ ഇനി ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ നേരെ AC കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ സ്ലീപ്പർ കോച്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ലീപ്പർ കോച്ചിൽ വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഇവിടെ ഉണ്ടായിരുന്ന മിറർ ആരോ എടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു സിങ്ക് ഒരു ബ്ലോക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റിങ്ഷർ വെച്ചിട്ടുണ്ട്. സ്ലീപ്പർ കോച്ചുകളിലും ചാർജിങ് പോയിൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ 3 ചാർജിങ് പോയിൻ്റ് ഒരു സൈഡുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു കോച്ചുകളിൽ ആളുകൾ കുറവാണ്. അപ്പോൾ ഇനി വരും സ്റ്റേഷനുകളിൽ നിന്നും ഒരുപാട് പേര് കയറും. ഇപ്പോൾ കൊച്ചുവേളി സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കോച്ചിൽ തിരക്കൊന്നും ഇല്ലാത്തത്. അപ്പോൾ എൻ്റെ കോച്ചെന്ന് പറയുന്നത് S3 ആണ്. അപ്പോൾ ഞാനിപ്പോൾ S3 കോച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് കൊച്ചുവേളി ബാംഗ്ലൂർ ഹംസഫർ ട്രെയിനിൻ്റെ AC കോച്ചാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു ട്രെയിനിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. പല കോച്ചുകളും പല ട്രെയിനിൽ നിന്നും ഊരി മാറ്റി ഇതിലേക്ക് കണക്ട് ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. ദീൻ ദയാലു കോച്ച് എന്നാണ് ഇപ്പോൾ ഈ കോച്ചുകളെ പറയുന്നത്. നല്ല തിരക്കുണ്ട്. സൂചി കുത്താനുള്ള സ്ഥലമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ ടിക്കറ്റുകാർ, ജനറൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ താൽക്കാലികമായിട്ട് എറണാകുളം വരെയെങ്കിലും യാത്ര ചെയ്യുന്നവർ TTA കണ്ട് ഒരു സീറ്റ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന കോച്ച് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു കോച്ച് തന്നെയാണ്. ഫാനുകളെല്ലാം നല്ല വൃത്തിയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് സൈഡ് അപ്പർ ബെർത്താണ്. അപ്പോൾ ശരിക്കും ഒരു എമർജൻസി വെൻഡോ ഉള്ള സീറ്റ് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്, പക്ഷേ അത് വർക്കിംഗ് അല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബെർത്ത്. ഞാനിവിടെയാണ് കിടക്കുന്നത്. എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ബാംഗ്ലൂർ വരെ പോകുന്നവർ തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോച്ചിലെ ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ഥലം. അപ്പം വാഷ് ബേസിനൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹാൻഡ് വാഷിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എംപ്റ്റി ആണ്, അത് അവർ ഫില്ല് ചെയ്യാറില്ല. AC കോച്ചുകൾ മാത്രമേ അവർ ഫില്ല് ചെയ്യാറുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം സ്പീഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൃത്തി നമ്മൾ നാളെ ബാംഗ്ലൂർ എത്തുമ്പോഴും കാണുമോ ഇല്ല എന്നുള്ളത് വഴിയേ നമുക്ക് മനസ്സിലാകാം. ഇതാണ് എൻ്റെ കോച്ചിലെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ. അപ്പോൾ എന്തൊക്കെയോ ആരൊക്കെയോ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതൊരു ഇന്ത്യൻ ക്ലോസറ്റ് ആണ്. അപ്പോൾ വെള്ളം ലീക്കേജ് ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ദുസ്സഹമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ട്രെയിൻ 4:45 ശരിക്കും പുറപ്പെടേണ്ടിയിരുന്ന സമയമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്.
നമ്മൾ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്നത് ഗരീബ് രഥ് എക്സ്പ്രസ് ആണ് കേട്ടോ. കൊച്ചുവേളിയിൽ നിന്ന് മെഷ്വന്തൂർ വരെ പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് ലേറ്റായിട്ടാണ് ട്രെയിൻ ഇവിടെ നിന്നും സ്റ്റാർട്ടായിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു സമയമെന്ന് പറയുന്നത് ആ ഗരീബ് രഥ് എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിൻ എവിടെയെങ്കിലും വെച്ചിട്ട് ആ ഒരു ട്രെയിൻ ക്രോസ് ചെയ്യും. ഇപ്പോൾ കൊച്ചുവേളി സ്റ്റേഷനിലെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ തന്നെ പണി കഴിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ 5-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും മറ്റ് പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ടിയിരുന്ന പല ട്രെയിനുകളും ഇപ്പോൾ കൊച്ചുവേളിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നായിട്ട് മാറുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മുടെ നാട്ടിലെ കായലുകളുടെ അവസ്ഥ ഇപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രെയിനിന് കൊച്ചുവേളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊല്ലത്താണ്. വർക്കല സ്റ്റേഷനിലൂടെ പാസ് ചെയ്ത് ഈ ട്രെയിൻ പോകുന്നുണ്ടെങ്കിലും വർക്കലയിൽ സ്റ്റോപ്പില്ല. അപ്പോൾ കൊല്ലം എത്തുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു സ്ഥലത്ത് ട്രെയിൻ പിടിച്ചിട്ടിട്ടുണ്ട്, ഏതോ ഒരു ട്രെയിൻ ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് നാട്ടുകാരെ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു എമർജൻസി വിൻഡോ ഉള്ള സീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാനും കാഴ്ചകൾ കാണുവാനായിട്ടും ഒരുപാട് എളുപ്പമായിരിക്കും. അപ്പോൾ എനിക്ക് ക്യാമറ പുറത്തേക്ക് വെച്ചിട്ട് കാഴ്ചകളെല്ലാം തന്നെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ട്രെയിൻ ഓൾറെഡി ലേറ്റായിട്ടാണ് ഓടുന്നത്. അതോടൊപ്പം ഒരു 5 മിനിറ്റോളം ഇവിടെയും സ്റ്റോപ്പ് നിർത്തിയതിന് ശേഷം വീണ്ടും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള വീടുകളും സ്ഥലങ്ങളും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ട്രെയിനിപ്പോൾ കൊല്ലം സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വളവിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾക്ക് മാക്സിമം സ്പീഡിൽ ഓടാൻ കഴിയാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന രീതിയിലുള്ള വളവുകൾ. ശരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ വളവ് തന്നെയാണ് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷന് മുമ്പായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം കൊല്ലം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ കൂടി പക്ഷേ എത്തിച്ചേരുന്നതിനുള്ള സമയം സാധാരണഗതിയിൽ എല്ലാ ട്രെയിനുകളും ഒരുപോലെ എടുക്കുന്നത്. ഈവൻ രാജധാനി ട്രെയിനാണെങ്കിൽ പോലും ഈ കാണുന്ന പാളത്തിലൂടെ ഇതേ സ്പീഡിൽ മാത്രമേ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം വളവുകൾ നിർത്തുന്നതിനായിട്ടാണ് റെയിൽവേ ഇനി മുൻതൂക്കം നൽകുന്നത്. അപ്പോൾ നമ്മുടെ മന്ത്രി കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ വരുന്ന 5 വർഷത്തിനുള്ളിൽ ഇത്തരം പാളങ്ങളെല്ലാം തന്നെ നിവർത്തി പരമാവധി ട്രെയിനുകൾക്ക് സ്പീഡിൽ പോകുന്നതിനായിട്ടുള്ള സംവിധാനം ഒരുക്കുമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും അത്തരം ഒരു നാളേക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
സ്റ്റേഷന്റെ വലിപ്പത്തിലും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണത്തിലും രണ്ടാം സ്ഥാനമാണ് കേരളത്തിൽ ഈ ഒരു കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുള്ളത്. അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമുകളുടെ എണ്ണത്തിൽ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിലവിൽ 6 പ്ലാറ്റ്ഫോമുകളാണ് ഈ ഒരു കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുള്ളത്. വളരെ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഒരുപാട് യാത്രക്കാർ ഈ ട്രെയിനിലേക്ക് ഇപ്പോൾ കയറുന്നതാണ്. 2 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6 ആയിട്ടുണ്ട്. ശരിക്കും 5:35 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട സമയം. ഏകദേശം 1.5 ലേറ്റായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അതിനി റണ്ണിങ്ങിൽ ഓടി എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഏകദേശം 5 നിർത്തിയതിന് ശേഷം നമ്മുടെ ട്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ശരിക്കും മറ്റൊരു പ്രധാന റൂട്ട് കൂടിയുണ്ട്. പുനലൂർ ഭാഗത്തേക്കും ട്രെയിനുകൾ ഇവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ പ്രധാന റൂട്ടായിട്ടുള്ള കൊല്ലം നമ്മുടെ കായംകുളം റൂട്ടിലാണ് ഈ ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഈ ഒരു ട്രെയിനിൽ അത്യാവശ്യം തിരക്ക് കൂടിയിട്ടുണ്ട്. ഒരുപാട് പേര് RAC ആയിട്ട് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലും കുറേ പേര് യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് പേര് സീറ്റ് നമ്പർ ഏതാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ട്രെയിനിൽ കൊച്ചുവേളി സ്റ്റേഷനിൽ നിന്നും തന്നെ TT-മാരെല്ലാം തന്നെ ട്രെയിനിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു TT ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും ആളുകളോട് ടിക്കറ്റ് ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിലും RAC-യിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ട്രെയിൻ ഇപ്പോൾ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും ആലപ്പുഴ ഭാഗത്തേക്കും കോട്ടയം ഭാഗത്തേക്കും 2 പ്രധാന റൂട്ടുകളാണുള്ളത്. നമ്മുടെ ട്രെയിൻ ആലപ്പുഴ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിന് 1 പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ആലപ്പുഴയിലേക്ക് ക്രോസ് ചെയ്ത് പോകുന്നതിനായിട്ട് എളുപ്പമാണ്. ഇപ്പോൾ സമയം 6:39 ശരിക്കും 6:16 കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ട ശരിക്കുമുള്ള സമയമെന്ന് പറയുന്നത്. എറണാകുളത്ത് നിന്നും കൊല്ലം വരെ പോകുന്ന മെമു ട്രെയിനാണ് ആ കാണുന്നത്. അപ്പോൾ ആ മെമു ട്രെയിനിൻ്റെ കോച്ചുകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ട്രെയിനുകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. കൊച്ചുവേളിയിൽ നിന്നും ബാംഗ്ലൂരിലെ യശ്വന്ത്പൂർ വരെ പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ ശരിക്കും നമ്മൾ കൊച്ചുവേളിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഏകദേശം ആ ഒരു ട്രെയിൻ അതിൻ്റെ കൃത്യസമയത്താണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ആ ഒരു ട്രെയിൻ കോട്ടയം റൂട്ട് വഴിയാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. സാധാരണ ട്രെയിനുകളിലെ AC കമ്പാർട്ട്മെൻറ്റിലെ ചാർജിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ് ഈ ഒരു ട്രെയിനിലെ AC യാത്ര ചെയ്യുവാനായിട്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ കംപ്ലീറ്റും AC കോച്ചുകൾ മാത്രമാണുള്ളത്. ഇപ്പോൾ കുറച്ച് സമയം ഇവിടെ നിർത്തിയിട്ടതിന് ശേഷം നമ്മുടെ ട്രെയിൻ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ആലപ്പുഴ വഴി പോകുന്ന സമയത്ത് വീണ്ടും 2-3 ട്രെയിനുകൾക്ക് വേണ്ടിയിട്ട് ക്രോസിങ്ങിനായിട്ട് പിടിച്ചിടാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജനശതാബ്ദി എക്സ്പ്രസ് ഇപ്പോൾ ആലപ്പുഴ വഴി ക്രോസ് ചെയ്ത് വരുന്ന ഒരു ടൈം കൂടിയാണ്. ട്രെയിൻ ഇപ്പോൾ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നേരമായിട്ട് ഈ ഒരു ട്രെയിനിൽ ഫുഡും കാര്യങ്ങളും ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. അതോടൊപ്പം തന്നെ വെള്ളം പോലും ഈ ഒരു ട്രെയിനിൽ ഇപ്പോൾ സപ്ലൈ ചെയ്തിട്ടില്ല. സമയം ഏകദേശം 7 ആയിട്ടുണ്ട്. പലരും വിശന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളം പോലും പുറത്തിറങ്ങി വാങ്ങാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും ഒരു സ്റ്റോളോ അല്ലെങ്കിൽ ഒരു ചെറിയ കടകൾ പോലും പുറത്ത് അവൈലബിൾ അല്ല. പിന്നെ ഉള്ളത് ഒരു കട കുറച്ച് അങ്ങ് അകലെ മാറിയിട്ടാണ്. കാരണം ഇവിടെ എത്ര നേരം ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തിടും എന്ന് അറിയാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് പലരും ട്രെയിനിന് പുറത്തിറങ്ങി വാങ്ങുന്നതിനായിട്ട് പോകാറില്ല.
ഈ ഒരു ട്രെയിനിൽ പാൻട്രി കാർ ഇല്ലാത്തത് കൊണ്ട് ശരിക്കും പുറത്തു നിന്നും കാറ്ററിങ്ങിന് ആളുകൾ കയറേണ്ടതാണ്, ഫുഡ് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ആ റെയിൽവേയിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു ട്രെയിനിൽ കാറ്ററിങ് പോലും അലോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ് ഈ ചീറിപ്പാഞ്ഞ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രെയിനിന് ഹരിപ്പാട് സ്റ്റേഷനില്ല. അപ്പോൾ എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴ കഴിഞ്ഞിട്ട് ഇനി കോയമ്പത്തൂർ മാത്രമേ ഈ ഒരു ട്രെയിനിന് സ്റ്റോപ്പുള്ളൂ. അപ്പോൾ ഏതൊരു ട്രെയിൻ വന്നു കഴിഞ്ഞാലും ഈ ഒരു ട്രെയിനിനായിരിക്കും മുൻഗണന. അതുകൊണ്ട് തന്നെ മറ്റ് ട്രെയിനുകളെല്ലാം തന്നെ ക്രോസിങ്ങിന് വേണ്ടി ഏതെങ്കിലും സ്റ്റേഷനിൽ പിടിച്ചിട്ടതിന് ശേഷം ഈ ഒരു ട്രെയിൻ കടത്തി വിട്ടതിന് ശേഷം മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഏകദേശം 10 മിനിറ്റോളം ട്രെയിൻ നിർത്തിയതിന് ശേഷം ഹരിപ്പാട് നിന്നും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:13 ആയിട്ടുണ്ട്. ശരിക്കും ഇവിടെ 2 മിനിറ്റ് പോലും തികച്ചും സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഈ ഒരു ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിൻ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും നേരം പിടിച്ചിട്ടതാണ്. അപ്പോൾ ഈ ട്രെയിനിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പുറത്തു നിന്നും അനധികൃതമായിട്ട് കച്ചവടക്കാർ കയറി ഇത്തരം കാര്യങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾക്ക് ഇത് വാങ്ങി കഴിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതുപോലെ തന്നെ ചായയുമായിട്ടൊരു പുള്ളിക്കാരൻ ഈ ഒരു ട്രെയിനകത്തേക്ക് എവിടെ നിന്നോ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാമറ കണ്ടപ്പോൾ പുള്ളി ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് നിർത്താതെ നേരെ മുമ്പോട്ട് പോയിട്ട് കുറേ മുന്നിൽ പോയിട്ടാണ് ചായ സപ്ലൈ ചെയ്യുന്നത്. ട്രെയിൻ ഇപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ രാവിലെ ആയതിനു ശേഷം ഈ ട്രെയിനിൽ നടക്കുന്ന മറ്റ് പല കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.